ഞാൻ സെപ്റ്റംബർ 6-ന് പോരും. എന്റെ പൊന്നു തൃശ്ശൂരുകാരാ, കേട്ടല്ലോ, സിനിമ ഞാൻ ചെയ്യും. അനുവാദം ചോദിച്ചിട്ടുണ്ട്, അനുവാദം കിട്ടിയിട്ടില്ല. പക്ഷെ സെപ്റ്റംബർ 6-ാം തീയതി ഞാൻ ഒറ്റപ്പൊമ്മൻ തുടങ്ങുക. ഏതാണ്ട് 2022 സിനിമയുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചതുണ്ട്. ഇനി എത്ര പടം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോ 22 ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പം അമിത് ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ട് കയറുന്നു. പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെപ്റ്റംബർ 6-ന് ഇങ്ങനെ പോരും. സെപ്റ്റംബർ 6-ന് നിങ്ങളോട് പോരൂ? അതിനെ നിങ്ങളപ്പം അങ്ങോട്ട് ഇല്ലാത്ത ചാണകം എവിടെ നിന്നൊക്കെ കൊണ്ടിറക്കി ഞങ്ങൾ തൃശ്ശൂരിട്ട് ചവിട്ടിയതല്ലേ? എന്നിട്ട് സെപ്റ്റംബർ 6-ന് നിങ്ങൾ ഇങ്ങോട്ട് പോരും. ഇത് ഇവിടുത്തെ വർത്താനം. ഈ തൃശ്ശൂരുകാരോട് ആര് സമാധാനം പറയും? ആ പാവങ്ങൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ജയിച്ച അന്ന് മുതൽ ചാണം ചവിട്ടി ചാണം ചവിട്ടി ചാണം ചവിട്ടി എന്ന് പറഞ്ഞ് 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 ഒരു സ്വൈര്യമില്ല. ജില്ല വരെ മാറ്റി പറഞ്ഞു തൃശ്ശൂരാരപ്പം ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഉള്ളത്. എന്നിട്ട് സെപ്റ്റംബർ 6-ാം തീയതി നിങ്ങൾ നിർത്തി ഇങ്ങോട്ട് പോരി. ഇതിനെ ഇനി അപ്പം നിങ്ങളങ്ങോട്ട് പടകെട്ടി കൈ വിട്ടിരുന്നത് ഇതാണോ? നമ്മൾ നമ്മളുള്ള ടേംസ് അതല്ലായിരുന്നല്ലോ. കേന്ദ്രം ഭരിക്കണ ഒരു കേന്ദ്ര മന്ത്രി അതല്ലേ ഞങ്ങളുടെ തൃശ്ശൂരാരെ ഒരു പവർ എന്ന് പറഞ്ഞത്? എന്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രി എന്നുള്ള 3-ഓ 4-ഓ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു ക്യാരമൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് എടുത്തു കൊടുക്കണം. പ്രൊഡ്യൂസറിന് അതാണല്ലോ പണി. നിങ്ങൾക്ക് മന്ത്രിപ്പണി ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസറ് 4 ജോലിക്കാരെ നിർത്തി ക്യാരവൻ? അത് ഞാൻ ആലോചിച്ച് നോക്കട്ടെ. നിങ്ങൾ ഇപ്പോഴും സിനിമാ ലോകത്തു നിന്ന് മാറിയിട്ടില്ലേ? സർക്കാർ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ഫിലിമിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 4-5 പേരെ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരിക, അവർക്ക് കേരവാൻ എടുത്തു കൊടുക്കുക. എന്ത് ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മന്ത്രി. എന്താണ് സുരേഷ്? നിങ്ങളുടെ സൗകര്യത്തിന് ഞാൻ വന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ ഷൂട്ടിംഗ് എനിക്കതിന്റെ ആവശ്യമില്ല. ഒരു സാറ്റലൈറ്റ് കണക്റ്റോ ഒക്കെ ആയിട്ട് 4-5 ഉദ്യോഗസ്ഥർക്ക് അവിടെ ഉണ്ടാവും. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് രാത്രി. ഒരു കാര്യം ചെയ്യ്, നിങ്ങളെല്ലാവരും കൂടെ നമ്മൾ ക്യാമറയുടെ കൂടെ കുളത്തിലേക്ക് ചാടാന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ഡൽഹിയിലോട്ട് ചെല്ല്, അവിടെ വെച്ചിട്ട് നമ്മൾ ഒറ്റക്കൊമ്പനെ അങ്ങോട്ട് ചിത്രീകരിക്കും. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ രാജ്ഭവനും ഒരു സൈഡിൽ നമുക്ക് ഇന്ത്യാ ഗേറ്റും ഇതെല്ലാം കൂടെ വെച്ചിട്ട് റെഡ് ഫോർട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഒറ്റക്കൊമ്പൻ പോളിക്കാം. നിങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് വാ. ആ ഞാൻ ഈ എല്ലാ പണിയും കൂടെ ചെയ്യുന്ന കൂട്ടത്തില് സിനിമയും കൂടെ ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല. എനിക്കത് എന്തോ ഒരു ടാസ്കിംഗ് ആണല്ലേ, മൾട്ടി ടാസ്കിങ്ങിനും മേലെയാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി അതിന്റെ പേരിൽ അവര് പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. എന്റെ പൊന്നു തൃശ്ശൂരുകാരാ, കേട്ടല്ലോ, സിനിമ ചെയ്യണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ സുരേഷിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ പുള്ളി രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. വോട്ട് ചോദിച്ചു വന്നപ്പോൾ ഇതാണോ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നത്? അല്ലല്ലോ, നിങ്ങൾ എന്നെ ജയിപ്പിക്കൂ, ഞാൻ ഒരു ക്യാബിനറ്റ് കേന്ദ്ര മന്ത്രിയായിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങോട്ട് തൃശ്ശൂരിനെ പൊന്നിട്ട് മൂടും എന്നും പറഞ്ഞിട്ടല്ലേ നിങ്ങളൊക്കെ വോട്ട് ചെയ്തത്? എന്നിട്ടല്ലേ നിങ്ങളൊക്കെ ചാണം ചവിട്ടാൻ റെഡി ചെയ്തത്? ഇപ്പോൾ മൂഞ്ചിയിലേ 3G ആയിട്ട് വീട്ടിലെങ്ങനെ ഇരിക്കുന്നത് കഷ്ടപ്പാട് കേട്ടോ. ഇത് കേട്ടപ്പോൾ എനിക്കതാ ഫസ്റ്റ് ഞാൻ ആലോചിച്ചത്. നമുക്ക് വേറെ വഴിയുണ്ട്. MP ആയി ഇരുന്ന് കൊണ്ട് എനിക്ക് തൃശ്ശൂർക്കാര് കൂടുതൽ പരിഗണിക്കാൻ പറ്റും. എനിക്കിവിടെ തന്നെ നിൽക്കാൻ പറ്റും, ഇതാത് പറ്റുന്നില്ല. തൃശ്ശൂർക്കാർക്കാണ് എന്നെ ഇതുവരെ പൂർണ്ണമായി കിട്ടാത്തത്. ബാക്കി തമിഴ്നാട്ടുകാരന് കിട്ടുന്നുണ്ട്, ആന്ധ്രാക്കാരന് കിട്ടുന്നുണ്ട്, ത്രിപുരക്കാർക്ക് എന്നെ കിട്ടിയിട്ടുണ്ട്. 4 ദിവസം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂർക്കാർക്ക് 2 ദിവസത്തിൽ കൂടുതൽ എന്നെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഇത് കേൾക്കണ തൃശ്ശൂരുകാരൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കട്ടോ. എൻ്റെ ഇടാവേ മൊത്തം മൂഞ്ചി തെറ്റിയിരിക്കുന്ന അവസ്ഥ ആയിരിക്കും അല്ലേ ഇത് കേൾക്കുന്ന ഒരു തൃശ്ശൂരുകാരൻ്റെ ഉള്ളിൽ നിന്ന് ഫീലിങ്സ് വന്നിട്ടുണ്ടാവുക. എൻ്റെ തൃശ്ശൂരുകാരാ ഇതാണ് പറഞ്ഞത്, ചാണകം കാണുമ്പോൾ ചവിട്ടാനൊക്കെ തോന്നും. ചവിട്ടിക്കഴിഞ്ഞാൽ
അത് മേല് തെറിക്കും. മേൽ തെറിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ, 3G 3G. അതായത് ഇന്ന് നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പുള്ളിക്ക് 22 സിനിമകൾ ചെയ്യാറുണ്ട്. അമിത്ജിക്ക് എന്താ പറയുക, പേപ്പർ അങ്ങോട്ട് കൊടുത്തു, എനിക്ക് ലീവ് വേണം എന്നും പറഞ്ഞിട്ട്, മന്ത്രിസ്ഥാനത്ത് നിന്നാണ് കേട്ടോ ലീവ്, അമിത്ജി അത് വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞത്. ഇനി പേരും പറഞ്ഞിട്ട് അവരങ്ങോട്ട് മന്ത്രിസ്ഥാനത്ത് അങ്ങോട്ട് ഒഴിവാക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു എന്ന്. ഒന്നുകിൽ നിങ്ങൾ നടനായിട്ട് ജീവിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ മന്ത്രിയായിട്ട് ജീവിക്കുക. നിങ്ങൾ തൃശ്ശൂർ വന്ന് നടനായിട്ട് നടിച്ച് ആളുകളെ പറ്റിച്ച് ഞാൻ മന്ത്രിയായാൽ ഞാൻ എന്തോ ചെയ്യുന്നു പറഞ്ഞിട്ട് മന്ത്രിയായി കഴിഞ്ഞ സമയത്ത് ഇപ്പം നിങ്ങൾ പറയുന്നത് എന്നെക്കൊണ്ടൊന്നും വയ്യേ, എന്നെ ഇങ്ങനെ ഒഴിവാക്കി തന്നേ, ഞാൻ സിനിമ ചെയ്യട്ടെ. ഇപ്പോൾ മനസ്സിലായി ഓരോരുത്തർക്ക് പറഞ്ഞിട്ടുള്ള ഓരോ പണിയുണ്ട്. എന്തായാലും കൊള്ള അടിപൊളിയാണ് നിങ്ങളുടെ ആ ഒരു തിയറുണ്ട്. നിങ്ങൾ ഇതിന് പറഞ്ഞിട്ട് ഇതിന് ന്യായീകരിക്കാൻ ഒരുപാട് ആൾക്കാർ വരും എന്നെനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. പക്ഷേ ഞാൻ പറയട്ടെ, ഓരോ കാര്യത്തിനും ഓരോ പണിക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഇത് കൊടുക്കണുണ്ടോ, റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ? അല്ലെങ്കിൽ പറയണം ഞാൻ രണ്ടും ചെയ്യും, രണ്ടും ഞാൻ വേണ്ട പോലെ ചെയ്യും, അതല്ലാണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നൊന്നും ഒഴിവാക്കി തരണ്ടേ, എനിക്ക് വയ്യേ, ഞാനും കൊണ്ട് തിരിച്ചു വരികയേ. അതായത് എന്തോ വയ്യാത്ത കാര്യം ആരോ, അതായത് നല്ല രീതിയിൽ സിനിമയിലൊക്കെ അഭിനയിച്ച് പോയ സുരേഷ് ഗോപിനെ മറ്റേ മോദിജി ഇങ്ങനെ ഹുക്കിട്ട് പിടിച്ച് കൊണ്ടുപോയിട്ട് തൃശ്ശൂരാരുടെ നിന്ന് ജയിപ്പിച്ച് മന്ത്രിസ്ഥാനം വെച്ചിട്ട് നീ ചെയ്തേ പറ്റൂ എന്നൊന്നും പറഞ്ഞിട്ടല്ലല്ലോ ഇതൊന്നും നടന്നത്. എൻ്റെ പൊന്ന് തൃശ്ശൂരാര, നിങ്ങൾ മൂഞ്ചി, ഇത്രയും പറയുള്ളൂ.